ഹലോ. ആ സേറ പറ, നീ എത്ര ദിവസമായി വിളിച്ചിട്ട്? കാണാനും ഇല്ലല്ലോ, എന്തു പറ്റി? ഓ, പോവാണല്ലേ, ജോലി കിട്ടിയല്ലേ? എവിടെയാ? ഓ, ബഹ്റൈനാണോ പോകുന്നേ? അപ്പോൾ ഇനി അടുത്തൊന്നും കാണാൻ സാധ്യമല്ലോ. ഓ, 2 വർഷത്തിന് ശേഷം അല്ലേ? അയ്യോ സേറ, നിന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. നീ എന്നാ പോകുന്നത്? 2 ദിവസം കഴിഞ്ഞല്ലേ സേറ. ഞാൻ നിന്നെ ഇന്ന് തീർച്ചയായും വൈകുന്നേരം വിളിക്കാം. ഞാനിപ്പം ഞാൻ നിൻ്റെ അടുത്ത് പറയാറില്ലേ ജീസസ് കിഡ്സിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം? ആ, ഇന്ന് ജീസസ് കിഡ്സിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ പോകാൻ ഇറങ്ങുമായിരുന്നു. സേറ വൈകുന്നേരം നീ ഫ്രീ ആവണേ, ഞാൻ എന്തായാലും നിന്നെ വിളിക്കും കേട്ടോ. ശരി സേറ. കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരുടെ മുഖത്ത് എന്തോ പ്രത്യേക സന്തോഷമുണ്ട്. ചേച്ചി ഒന്ന് ഗസ് ചെയ്യട്ടെ എന്താണെന്ന്. ആ, കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷമായിരിക്കും അല്ലേ? കറക്റ്റല്ലേ ചേച്ചി പറഞ്ഞത്? ആ, കറക്റ്റാണല്ലേ. ആ, അപ്പോൾ ചേച്ചിക്കറിയാം, ചിലർക്കൊക്കെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയവരൊക്കെ ഒന്ന് കൈ പൊക്കാമോ? ചേച്ചി ഒന്ന് കാണട്ടെ ആർക്കൊക്കെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന്. ആ, കുറേ പേർക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയല്ലേ. ചിലരുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വേറെ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആ, ഉണ്ടല്ലേ. നിങ്ങൾക്ക് വിഷമമായ കൂട്ടുകാരെ, നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സും ആയിട്ടുള്ളവർ വേറെ സ്കൂളിലേക്കൊക്കെ പോയപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ആ, ഇതുപോലൊരു വിഷമം ചേച്ചിക്കുമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ചേച്ചീനെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത്? ആ, ചേച്ചിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. ആ ചേച്ചി ജോലിയുടെ ആവശ്യത്തിനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇനി ചേച്ചിക്ക് ആ ഫ്രണ്ടിനെ കാണാൻ 2 വർഷം എടുക്കും. പക്ഷേ സാരമില്ല അല്ലേ, നമുക്ക് ഫോണും വാട്സപ്പും ഒക്കെ ഉള്ളപ്പോൾ അവരോട് സംസാരിക്കാം അല്ലേ. ഇതുപോലെ ബൈബിളിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ കൂട്ടുകാരെ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കറിയില്ല അല്ലേ. എന്താണെന്നറിയോ, കർത്താവിൻ്റെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ. ആ, ശിഷ്യന്മാരുടെ കൂടെയല്ലായിരുന്നു കർത്താവ് എപ്പോഴും ഉണ്ടായിരുന്നത്. കർത്താവ് അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ സംഭവം എന്താണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചല്ലേ നമ്മൾ കണ്ടത്. വളരെ വേദന നിറഞ്ഞ, വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അല്ലേ അത്. കർത്താവിനെ ഒത്തിരി അടിക്കുകയും വേദനപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അല്ലേ. കർത്താവ് യേശു ക്രിസ്തു മരിച്ചു അല്ലേ. എന്നിട്ട് എന്താണ് കൂട്ടുകാരെ സംഭവിച്ചത്? 3-ാം നാള് ഉയർത്തെഴുന്നേറ്റു അല്ലേ. ആ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി അല്ലേ. എന്നിട്ട് ശിഷ്യന്മാരുമായി ഒരു മലമുകളിലേക്ക് പോയി. ഏതാണ് ആ മലയെന്ന് നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാരെ? ആരെങ്കിലും ബൈബിൾ വായിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്തെടുത്ത് പറയാമോ ആരെങ്കിലും ഒരാൾ? അറിയില്ല അല്ലേ. ആ, ചേച്ചി പറഞ്ഞു തരാമേ. അത് ഒലിവ് മലയാണ് കേട്ടോ. ഒലിവ് മലയിലേക്കാണ് കർത്താവും ശിഷ്യന്മാരുമായിട്ട് പോയത്. എങ്ങോട്ടാണ് പോയത്? ആ, ഒലിവ് മലയിലേക്ക്. ഒലിവ് മലയിൽ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് പോയതിന് ശേഷം അവരെ എല്ലാം വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സമയമായിരിക്കുന്നുവെന്ന്. എന്താണ് പറഞ്ഞത്? സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സമയമായിരിക്കുന്നുവെന്ന്. സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം കൂട്ടുകാരെ? നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ. നമ്മുടെ ചെറുപ്പത്തിലെ തൊട്ട് നമ്മുടെ പേരൻസും സൺഡേ സ്കൂളിലും എല്ലാവരും പറയുന്ന ഒരു സ്ഥലമാണ് സ്വർഗമല്ലേ. സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ കൂട്ടുകാരെ നിങ്ങൾക്ക്? സ്വർഗമെന്നത് വളരെ സന്തോഷം നിറഞ്ഞതും പാലും തേനും ഒഴുകുന്ന ദേശമാണല്ലേ. ആർക്കൊക്കെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്? എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനാണല്ലേ ആഗ്രഹം. ആരെങ്കിലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ? ആരുമില്ല അല്ലേ, ആരുമില്ലല്ലോ. ആ, എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? സ്വർഗത്തിൽ പോകണമെന്നല്ലേ. സ്വർഗത്തിലെ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് പോകണമെന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അല്ലേ. ഓക്കെ, അങ്ങനെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന്. കൂട്ടുകാരെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ ഒരു സങ്കടം നമുക്ക് ഉണ്ടാകില്ലേ? ആ, അതുപോലെ ശിഷ്യന്മാർക്കും ഇവിടെ കർത്താവ് ഇതിൽ പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടമായല്ലേ. ആ, ശിഷ്യന്മാരുടെ കൂടെ എപ്പോഴും കർത്താവ് ഉണ്ടായിരുന്നു അല്ലേ. അവരെ എന്ത് കാര്യത്തിനും സഹായിക്കുകയും അവരുടെ ആശ്രയമായിരുന്നത് ആരായിരുന്നു? കർത്താവായിരുന്നല്ലേ.
കർത്താവ് പോവാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടമുണ്ടായി. പക്ഷേ അവരുടെ സങ്കടം പെട്ടെന്ന് സന്തോഷമായി മാറി. എങ്ങനെയാണെന്നറിയോ കൂട്ടുകാരെ നിങ്ങൾക്ക്? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് സന്തോഷം വന്നത്. ഒന്നാമത്തെ കാര്യം ചേച്ചി പറയാം. യേശു കർത്താവ് ഇങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിലും പരിശുദ്ധാത്മാവം ദൈവത്തെ നിങ്ങൾക്ക് സഹായിയായി ഞാൻ നൽകാമെന്ന് ആര് പറഞ്ഞു? കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ആരാണെന്ന് അറിയാമോ? നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടാവുമല്ലേ, ഹോളി സ്പിരിറ്റ് എന്നൊക്കെ. ആ, ഈ പരിശുദ്ധാത്മാവ് ദൈവമാണ് കേട്ടോ കൂട്ടുകാരെ. പരിശുദ്ധാത്മാവാണ് നമ്മളെ പാപത്തിലകപ്പെടാതെ സംരക്ഷിക്കുന്നതും ദൈവത്തോടടുപ്പിക്കുന്നതും ദൈവ വഴിയിൽ നമ്മളെ നടക്കുവാൻ സഹായിക്കുന്നതും ആരാണെന്നറിയോ? പരിശുദ്ധാത്മാവാണ്. നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കേൾക്കുന്നില്ലേ, കുഞ്ഞേ നീ ആ തെറ്റ് ചെയ്യരുത്. കേൾക്കാറുണ്ടോ നിങ്ങൾ? ആ, അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ മനസ്സിലായ കൂട്ടുകാർക്ക് പരിശുദ്ധാത്മാവ് ആരാണെന്ന്? ആ, കർത്താവ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്ന് കേട്ടപ്പോഴാണ് അവർക്ക് സന്തോഷമായത്. കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് കേൾക്കണോ കൂട്ടുകാർക്ക്? ആ, രണ്ടാമത് കർത്താവ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ മടങ്ങി വരുമെന്ന്. നമുക്കും സന്തോഷമല്ലേ നമ്മുടെ കൂട്ടുകാരൊക്കെ മടങ്ങി വരുമെന്ന് കേൾക്കുമ്പോൾ? ആ, അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുന്നെന്ന് കേട്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അതാണ് ശിഷ്യന്മാരുടെ സങ്കടം സന്തോഷമാകാൻ രണ്ടാമത്തെ കാരണം. കൂട്ടുകാരെ, ഈ ശിഷ്യന്മാർക്കുണ്ടായതുപോലെ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാകണ്ടേ? യേശു ക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിൽ വരുന്നത് എന്തിനാണെന്നറിയോ കൂട്ടുകാരെ നിങ്ങൾക്ക്? ആ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച കർത്താവിൻ്റെ മക്കളെ ചേർക്കുവാനായിട്ടാണ് വരുന്നത്. നിങ്ങൾ എത്ര പേര് കർത്താവിൻ്റെ മക്കളാണ്? ആ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ മക്കളാണല്ലേ. ചേച്ചിനെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ മകളോ മകനോ ആകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളൊന്ന് മാത്രം ചെയ്താൽ മതി, ഞാനൊരു പാപിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. നമ്മളെല്ലാവരും പാപികളാണ്. നമ്മളൊരിത്തരും പാപം ചെയ്യാത്തവരില്ല. ജനിച്ച് വീഴുന്ന കുഞ്ഞടക്കം പാപികളായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷേ നമ്മുടെ ഈ പാപത്തിന് വേണ്ടി ആരാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്? ആ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട പോലെ കർത്താവ് യേശു ക്രിസ്തു വളരെ വേദന അനുഭവിച്ച് കാൽവരി ക്രൂശിൽ മരിച്ചു അല്ലേ. ആ, കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മോൻ്റെയും മോളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കും അല്ലേ. അങ്ങനെ കർത്താവിനെ നമ്മൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ഇങ്ങനെ കർത്താവിൻ്റെ മക്കളായിത്തീർന്നവർക്കാണ് ഈ സന്തോഷം ലഭിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നമുക്കും പോകണ്ടേ സ്വർഗത്തിലേക്ക്? ആ പാലും തേനും സ്വർണവും ഒക്കെ കൊണ്ട് പൊതിഞ്ഞ ആ ദേശത്തേക്ക് നമുക്കും പോകണം അല്ലേ. ആ, അങ്ങനെ ദൈവത്തിൻ്റെ നല്ല മക്കളായിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പാപത്തിലകപ്പെട്ട് പോകാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കണം അല്ലേ. പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അല്ലേ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കണം അല്ലേ. കർത്താവിൻ്റെ നല്ല മക്കളായി പാപത്തിലകപ്പെടാതെ കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ചാൽ എന്ത് പറ്റും? ആ, നമുക്ക് സ്വർഗത്തിൽ അവകാശം ലഭിക്കും. ഈ വലിയ സന്തോഷത്തിൽ ദൈവം നമ്മളെ പങ്കാളികളാക്കും അല്ലേ. കൂട്ടുകാരെ, നമ്മളിന്ന് എന്താണ് പഠിച്ചത്? കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിനെ കുറിച്ചാണല്ലേ പഠിച്ചത്. ശിഷ്യന്മാർക്ക് സങ്കടമുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സങ്കടം എന്തായി മാറി? സന്തോഷമായി മാറി അല്ലേ. എങ്ങനെയാണ് സന്തോഷമായി മാറിയത്? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നിച്ചാണ് പോകുന്നത്. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവാണല്ലേ. രണ്ടാമത് എന്താണ് നമ്മൾ കേട്ടത്? യേശു കർത്താവ് വീണ്ടും വരുന്നു എന്നല്ലേ. വളരെ സന്തോഷം തരുന്ന കാര്യമല്ലേ അത്. വീണ്ടും വരുന്ന എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ മക്കളെ, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളെ ചേർക്കാനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു വരുന്നത്. നിങ്ങൾക്കും പോകണ്ടേ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക്? തേനും പാലും സ്വർണം കൊണ്ടൊക്കെ നിറഞ്ഞ ആ മനോഹരമായ സ്ഥലത്തേക്ക് നമുക്കും പോകണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി കർത്താവിനെ അനുസരിച്ച് തെറ്റൊന്നും ചെയ്യാതെ സ്കൂളിലും നിങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലത്തും മാതൃകയോടെ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
നമുക്കിന്നൊരു താക്കോൽ വാക്യം പഠിച്ചാലോ? എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്നത്തെ താക്കോൽ വാക്യം അപ്പോസ്തല പ്രവൃത്തി 1:11. എന്താണ് അപ്പോസ്തല പ്രവൃത്തി 1:11? എന്താണ് അവിടെ പറയുന്നത്? യേശു വീണ്ടും വരും. പറഞ്ഞേ കൂട്ടുകാരെ, യേശു വീണ്ടും വരും. അപ്പോസ്തല പ്രവൃത്തി 1:11. ചെറിയ വാക്യല്ലേ, എല്ലാവരും പഠിച്ചോ? അപ്പോസ്തല പ്രവൃത്തി 1:11, യേശു വീണ്ടും വരും. അപ്പം എല്ലാവരും പഠിച്ചല്ലോ. നമ്മളിന്ന് കേട്ടതും നമ്മളിന്ന് പഠിച്ചതും എല്ലാം എന്തിനെക്കുറിച്ചാണ്? കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുന്നതും അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ സന്തോഷത്തിൽ നമ്മളും ആകുന്നതിനെക്കുറിച്ചാണല്ലേ പറഞ്ഞത്. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്നേഹിച്ച് ജീവിപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.